അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് അടുപ്പിൽ ഒരു കുക്കർ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി സവാളയും ഉള്ളിയും അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനൊരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ചുള്ളി, ഒരു കൈപ്പിടിയോളം ഉള്ളിയും ഞാൻ എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു അര സ്പൂണോളം ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 15 പച്ചമുളകാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. 15 പച്ചമുളക് നന്നായി ചതച്ചിട്ട് ആണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 തക്കാളി അരിഞ്ഞത് അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് പുതിന മല്ലിച്ചീര ചേർക്കാം. പിന്നെ ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അത് വീട്ടിൽ തന്നെ പൊടിച്ച മസാലപ്പൊടിയാണ്. ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോ ബീഫാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നന്നായത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ബീഫ് ഇട്ടല്ലേ ഉപ്പ് കുറവുണ്ടെങ്കിലോ. നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. ഒരു കപ്പോളം തൈര് ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായതൊന്ന് യോജിപ്പിക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ മൂടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റോളം അതൊന്ന് വേകട്ടെ. ബീഫ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓയിലാണ് വറുത്തെടുക്കുന്നത്. ഒരു 3 സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാനത് വറുത്തെടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലിട്ട് വറുക്കാം. മുമ്പിൽ മുന്തിരിയിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നമുക്ക് സവാള ഒന്ന് മരിയിപ്പിച്ചെടുക്കാം. സവാള ഒരു ബ്രൗൺ നിറാവുന്ന വരെ മരിയിച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. റൈസ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണോളം നെയ്യും 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒരു സവാള അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ബ്രൗൺ നിറമാകേണ്ടതില്ല, വെള്ളക്കളറായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരു 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസിന് നല്ല സോഫ്റ്റ് കിട്ടും ഇതുപോലെ പാലൊഴിച്ച് കൊടുത്താൽ. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനിയൊരു 3 ഗ്ലാസ് അരിയാണ് ഇതിലിട്ടിട്ടുള്ളത്. അതിന് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു നുള്ളുപ്പൊടി ചേർക്കുന്നുണ്ട്. റൈസ് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ മസാല റെഡിയാണെന്ന് നോക്കാം. മസാല ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ബീഫെല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്.
വിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ചോറെല്ലാം നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് എല്ലാം കൂടി ഒന്ന് ദമ്മിലിടാം. ആദ്യം മറ്റൊരു പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിയും കശുവണ്ടിയും എല്ലാം വറുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ചേർക്കാം. കുറച്ച് പുതിനയും മല്ലിച്ചീരയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു മൂടിത്താല വെച്ചിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതളുകളായിട്ട് റൈസ് കിട്ടും, അല്ലെങ്കിൽ കട്ട് ഊത്തിയിരിക്കും. ഇനി നമുക്കത് നന്നായിട്ട് പരത്തി വെച്ച് റൈസെല്ലാം പരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കശുവണ്ടിയും മുന്തിരിയും സവാള വറുത്തതെല്ലാം ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയും മല്ലിച്ചീരയോട് ചേർത്തിട്ട് നമുക്കത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ബിരിയാണി റെഡിയായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നോക്കി, നല്ല അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.